ഒന്ന് വേഗം പാടി. ഇങ്ങനെ രഹസ്യമായിട്ട് പുറത്ത് വെച്ച് കാണുന്നത് തന്നെയാ നല്ലത്. നിനക്ക് അവിടെയും എനിക്ക് വീട്ടിലും വിലക്കാണല്ലോ. അമ്മ വിളിച്ച കാര്യം പറ. എടി, നരൻ ഇന്ന് വരുമെന്ന് പറയാനാ ഞാൻ വന്നത്. അതിനായിരുന്നോ? അതിന് ഫോൺ വിളിച്ച് പറഞ്ഞ പോരായിരുന്നോ? അങ്ങനെ പറയുമ്പോ എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ? എടി, നരൻ വരുമ്പം രോഹിണി അവിടെ ഉണ്ടെങ്കിൽ അവളും വരത്തില്ലേ? അത് ശരിയാ. ആ, അതുകൊണ്ടാ പറഞ്ഞത്. സമയം കളയാതെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കേണ്ട കാര്യം അറിയിക്കണോന്ന്. അത് ഞാൻ ഏറ്റു ഒളിച്ചടുക്കി തരാം. നരേട്ടൻ അവിടെ പോയതും അവിടേക്ക് രോഹിണി പോയതും ഒക്കെ അല്ലെങ്കിലും വിഷയമായിട്ടിരിക്കുക. രോഹിണി അവിടെ തന്നെ ഉണ്ടെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി 100% ഉറപ്പിക്കണമെങ്കിൽ അവര് വരുമ്പോ അവളും കൂടെ കാണണം. അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് വന്ന് ഞാൻ ഈ വിവരം പറഞ്ഞത്. പിന്നെ അമ്മേ, അമ്മ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറുന്നു പ്രാർത്ഥിച്ചേക്ക്. അവളും കൂടെ കാണണേന്നൊന്ന് പറഞ്ഞേക്ക്. അവള് കൂടെ കാണൂന്നേ, അല്ലാതെ പിന്നെ എവിടെ പോവാനാ? അല്ല, ഇനി ശരത്തിനെ കൊടുക്കാനായിട്ട് ആരെങ്കിലും കാണാൻ പോയതായിരിക്കോ? അങ്ങനെ വരുമോ? അല്ല, ഇപ്പൊ 4 വശത്തുനിന്നും ആക്രമണം ആയതുകൊണ്ട് അങ്ങനെയും ചിന്തിക്കാം. ശരത്തേട്ടൻ പോയി കഴിഞ്ഞാ എന്റെ പിടിവള്ളി നഷ്ടപ്പെടും. അതുപോലെ തന്നെ സമയത്തിന് കിട്ടിയത് മഹാഭാഗ്യ. അത് പിന്നെ പറയണോ? പഴയ പോലെ രോഹിണിക്ക് ഭ്രാന്താണെന്ന് എങ്ങനെയെങ്കിലും വരുത്തി തീർക്കാൻ നോക്കണം. അല്ല, അതെന്നെ കൊണ്ട് പറ്റും. അവൾ ഒരുപാട് പതിവ്രത ആയതുകൊണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കിയേ നടക്കൂ. അതാ നമ്മുടെ ഭാഗ്യവും. ഹാ, മോളി ചെല്ല്, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്ക്, എന്നിട്ട് വിളിച്ച് വിവരം പറ. അവർക്കൊപ്പം രോഹിണി ഉണ്ടെങ്കി ഒരാടി കാണായിരുന്നു. ഓ, അവർക്കൊപ്പം അവൾ കണ്ണ എന്റെ ഭഗവാനെ. എവിടെ പോയതാടി? ഞാൻ എന്റെ വീട് വരുന്ന ആ വൃത്തികെട്ട സ്ത്രീയെ കാണാൻ പോയതാണോ? അവരുമായിട്ട് അധികം കാണലൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാനിവിടെ പോയതുകൊണ്ട് നരേട്ടൻ ഇന്ന് വരുമെന്ന് അറിയാൻ കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളിന്നേ അമ്മച്ചേട്ടൻ ഇന്ന് വരുമെന്ന്. രോഹിണിയേച്ചി കാഞ്ഞിരപ്പള്ളിയിലാണെങ്കി അവർക്കൊപ്പം ഉണ്ടാവും. ഇനിയിപ്പ സംശയിക്കാനായിട്ടൊന്നുമില്ല, അങ്ങോട്ടേക്ക് തന്നെയാ രോഹിണിയേച്ചി പോയിരിക്കുന്നത്. നീ ഇതെങ്ങോട്ടാ? ഇവളുടെ വാക്കില് സത്യം ഉണ്ടോന്ന് അറിയണമല്ലോ. വന്നതി തുടങ്ങി അവൾ അവനെ ഇളക്കിവിടെ. നന്ദൻ അവിടെ ചെന്നാ നിന്റെ ആംഗ്ലയ്ക്ക് അപകടമാ. അതെന്തോ ഓർക്കാതിരുന്നത്? ഓർക്കാഞ്ഞിട്ടൊന്നും അല്ലമ്മേ, ആംഗ്ലയാണെങ്കിലും അവനും ഇപ്പൊ വഴി തെറ്റിക്കൊണ്ടിരിക്കുക. ആ ജോസ് എന്ന ജയിൽ പുള്ളി ലോൺ എടുത്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം സഹതാപോ. അവനോടും അവന്റെ അമ്മച്ചോടും ഒക്കെ വാക്കത്തി നരന്. അതുകൊണ്ട് എനിക്കിപ്പോ അവനെ കണ്ടൂടാം. എന്ന് വെച്ച് എന്റെ മോനെ തല്ലം പറഞ്ഞു വിടണോ? തല്ലൊന്നും ഉണ്ടാവത്തില്ലമ്മേ. കള്ളം ചെയ്തെങ്കിൽ രോഹിണി ചേച്ചി പിടിക്കപ്പെടണം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെന്ന് ട്രെയിൻ കയറി കാഞ്ഞിരപ്പള്ളി വരെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ശരത്തേട്ടൻ രോഹിണി ചേച്ചി മടങ്ങി വരുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാ. അത്രയ്ക്ക് ജോസാറുമായി അമ്മയുടെ മോൾ അടുത്ത് കഴിഞ്ഞു. ആ ബന്ധത്തിന് ഒരു കുഞ്ഞുണ്ടാവാതിരുന്നത് ആരുടെയൊക്കെയോ ഭാഗ്യം.
മോള് പേടിക്കാതിരിക്കുക. നീ സ്കൂളിൽ നിന്ന് ടൂർ പോയതല്ലേടി? എന്റെ വീട്ടിലോട്ട് വന്നതാ. ചില കാലന്മാർ താമസിക്കുന്ന വീടായതുകൊണ്ട് സ്വന്തം വീട്ടിൽ താമസിക്കാൻ മോക്ക് പേടി. അതുകൊണ്ട് കൊലപാതക താമസിക്കുന്ന വീട്ടിൽ താമസിക്കാന്ന് വിചാരിച്ചോ? ആരാടാ കൊലപാതകികള്? ഓഹോ, ആരാ നിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരണോ? കൊലപാതകം ചെയ്തവനല്ലേ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്? ദേ ഇവന്റെ കാര്യോ, കൊല്ലും കൊലയും നടത്തിയിട്ട് ഇപ്പൊ ശാന്തനായിട്ട് നടക്കുന്നു. അടുത്ത ആളിന്റെ ഊഴം കാത്ത്. ഞാനൊക്കെ ആ പണി വിട്ടു നന്ദാ. അതൊന്നും പറഞ്ഞ് ഇവന് മനസ്സിലാവില്ല നര. കുറ്റവാളികളെ തുണച്ചുകൊണ്ട് അവർക്ക് കൂട്ടു നിൽക്ക ഇവനിപ്പോ. ആരാടി കുറ്റവാളി? നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ത് പറഞ്ഞിട്ടാടി? സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നു. കാഞ്ഞിര പള്ളിക്കായിരുന്നോ ടൂറ്? എന്നോടും അമ്മയോടൊക്കെ കള്ളം പറഞ്ഞിരിക്കട്ടെ. സ്വന്തം ഭർത്താവിനോടെങ്കിലും നിനക്ക് സത്യം എന്തെന്ന് വെളിപ്പെടുത്താമായിരുന്നു. അവനാണോടാ ഒരു ഭർത്താവ്? നാട് നീളെ പെണ്ണും കെട്ടി നടക്കുന്ന അവൻ ഒരാണാണെന്ന് പറയാൻ പറ്റുവാടാ? ഓഹോ, സ്വന്തം മോന്റെ സ്വഭാവം എന്റെ അളിയന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. അവനെ ഞാനൊരു അറവുമാടിനെ പോലെ കാണുന്നുള്ളൂ. ഏത് നിമിഷവും മരണം കാത്തു കിടക്കുന്ന അറവുമാടിനെ പോലെ. കൊല്ലും ഞാൻ അവനെ, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനൊന്നും എന്നെ കൊല്ലടാ, കൊന്നിട്ട് എന്റെ കുഞ്ഞിന്റെ പിന്നാലെ പോ. മക്കളെ വളർത്തി വഷളാക്കിയ ഒരു അമ്മയാ നിങ്ങള്. അതുകൊണ്ട് അവന്റെയൊക്കെ മരണം കണ്ടു തന്നെ നിങ്ങളെ തളർന്നു തീരണം. ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാത്ത മന്ദബുദ്ധി. ഞാൻ കൊള്ളുകാത്തവനായിരുന്നു. ഇനി എന്നെ വിശ്വസിക്കണ്ട. എന്നാ എന്നും നല്ലത് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ അമ്മച്ചിയും രോഹിണിയൊക്കെ. അവര് പറയുന്നെങ്കിലും നന്ദ ഒന്ന് കേൾക്ക്. ശരത്താ എല്ലാത്തിനും കാരണം. രോഗിമോളെ കൊന്നതുപോലും അവരാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കൊല്ലാൻ വേണ്ടി അവന് കൂട്ടു നിന്നിട്ട് നിരപരാധിയായ എന്റെ അളിയനെ കുറ്റവാളിയാക്കുന്നോടാ? എടി, ഇടയ്ക്ക് കയറിയ പെങ്ങളാണെന്ന് നോക്കില്ല. നിന്നെ തല്ലി ഞാൻ മാറി നിക്കേ. ഞാൻ പറഞ്ഞോട്ടെ. ഒരിക്കൽ എവന് നേരെ ചൂണ്ടിയ തോക്കാം. ഇപ്പൊ സത്യം മനസ്സിലാക്കാതെ പരിസര ബോധമില്ലാതെ സമനില തെറ്റിയവനെ പോലെ തെറ്റ് ചെയ്യാത്തവരെ കൊല്ലം നോക്കിയാൽ അതിന് മുമ്പ് നീ വീഴും. എല്ലാം കഴിഞ്ഞു നിൽക്കുന്നവളാ ഞാൻ, സഹിക്കുന്നവളാ. ഒരു മോഹന്റെ മരണവും നിരപരാധിയായ എന്റെ ജോസ് മോഹന്റെ ജയിൽവാസവും കണ്ട് നിലവിട്ട് നിൽക്കുന്നവളാ ഞാൻ. ആ എനിക്ക് എല്ലാവരെയും കൊല്ലാ കൊല ചെയ്യുന്ന ഒരുത്തിനു വേണ്ടി നീ മുറവിളി കൂട്ടുമ്പോ നിന്നെ കൊല്ലാൻ എനിക്ക് മടിയില്ലടാ. ചെയ്യും ഞാനത്, അല്ലെങ്കിൽ പൊയ്ക്കോ. വയ്ക്കാൻ പറയടി ഈ നെഞ്ചത്ത് തന്നെ. അനിയത്തി പോയി, ഇനി അനിയനും പോട്ടെ, തീരട്ടെ ഞങ്ങളൊക്കെ. എന്നിട്ട് മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന നിന്റെ ഭർത്താവിനെയും കൊല്ല്. അതോടെ പിന്നെ നിനക്ക് ജയിലിൽ കിടക്കുന്നവനായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ. പോടാ.
നടന്നതൊക്കെ പറഞ്ഞാലും തലേക്കകത്തൊരു മണ്ണ കൈപ്പോയി നീ. അതുകൊണ്ട് പോ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നൊന്തോടാ മക്കളെ. തല്ല് കൊണ്ടുവന്നും നൊന്തില്ല അമ്മച്ചി. എന്നാ നടന്നൊന്നും മനസ്സിലാക്കാതെ തൂക്ക് കയറി കിട്ടേണ്ട ഒരുത്തിന് വേണ്ടി എവനിങ്ങനെ മരിക്കാൻ നടക്കുന്നതാ സങ്കടം. മോളെ, അവനെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിർത്തിത്താ. കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റു. വാ മോനെ. എന്താ രോഹിണി ഇത്? എനിക്കിനി ജീവിക്കണ്ട. ആരും എന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? മോള് ജീവിക്കണം, അല്ലെങ്കിൽ മോളുടെ അച്ഛനെ അമ്മയെ ഇപ്പൊ കൊലവിളി നടത്തിയിട്ട് പോയ മോളുടെ ആങ്ങളെ എന്തിന്? സ്വന്തം കുഞ്ഞിനെ പോലും ജീവനോടെ കത്തിക്കും ശരത് എന്ന് പറയുന്ന ആ സാത്താൻ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. മോള് വാ. എന്തായി മോനെ? ചിന്തിച്ചതെല്ലാം ശരിയായിരുന്നു. അമ്മയുടെ മോൾ അവിടേക്ക് തന്നെയാ പോയത്, കോഞ്ഞിരപ്പള്ളിക്ക്. അത് നന്ദന് നേരിട്ട് തന്നെ ബോധ്യപ്പെട്ടല്ലോ. സന്തോഷം. അളിയന് കളയണമെങ്കിൽ അവളെ കളഞ്ഞോളിയാ. അത് മിക്കവാറും വേണ്ടിവരും. എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ മടങ്ങി വരുമ്പോ അത് അച്ഛനൊരു ഷോക്കാവില്ലേ? മരുമോനെ അന്വേഷിക്കുമ്പോ കണ്ടില്ലെങ്കിൽ അച്ഛൻ എന്ത് മറുപടി കൊടുക്കും? പോകുമ്പോ എന്തായാലും ലച്ചുമോളെ കൊണ്ട് പോയല്ലേ പറ്റൂ. ലച്ചുമോളില്ലാത്ത വീടിനെ പറ്റി ഇവിടെ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ മടങ്ങി വരവ് വേണ്ടാത്തൊരു പ്രവൃത്തിയായിപ്പോയി. അല്ലെങ്കിൽ എന്റെ മോൾ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലായിരുന്നു. ജോസും ഒന്നിച്ചൊരു ജീവിതം രോഹിണി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ആരും തടസ്സമാവില്ലായിരുന്നു. ജോസിനെ രോഹിണി കല്യാണം കഴിച്ചത് നാടകമായിരുന്നില്ലെന്ന് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കണം. അവർ തമ്മിൽ നന്നായി അടുത്ത ശേഷമാണ് ആ വിവാഹം നടന്നത്. പിന്നീട് ഒന്നിച്ച് താമസിച്ചതും അഭിനയമായിരുന്നില്ല. അവർ ശരിക്കും ഭാര്യാഭർത്താക്കന്മാർ തന്നെയായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന അവരുടെ ഇടയിലേക്ക് കടന്നു വന്നൊരു കരടായിരുന്നു ഞാൻ. സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ മോളുടെ അടുത്ത് പോയി കുറച്ചു നേരം ഇരിക്കട്ടെ. അവിടെ ഇന്നൊരു കൊലപാതകം നടന്നേനെ,
ആ നരനെന്ന് പറയുന്നവനെ ഞാൻ ഇന്ന് തീർത്തേനെ. എന്നാൽ ഇടയ്ക്ക് അവന്റെ അമ്മച്ചി തോക്കുമായിട്ട് വന്നു, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. കൊല്ലേണ്ടത് നരനെയല്ല മോനെ, നിന്റെ പെങ്ങളെയാ. ഇനിയിപ്പോ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ലെങ്കി പോണ്ട മോളെ. പോണോ അമ്മച്ചി, ഞാനിവിടെ ഇല്ലെങ്കിൽ അവർക്കൊക്കെ സംശയിക്കാൻ ഇത് തന്നെ ധാരാളം. എന്റെ മോള് പോലും എന്നെ തള്ളിക്കളയും, അത് സംശയമില്ലാത്ത കാര്യം. എന്ന് മാത്രമല്ല, ശരത്തിന് പിന്നെ എന്തും ചെയ്യാൻ എളുപ്പോ? മോളെ അവൻ കൊല്ലുമെന്നുപോലും എനിക്ക് സംശയമുണ്ട്. രാഗി മോളെ കൊന്നത് അവനാണെങ്കിൽ അവനത് ചെയ്യും. എന്നിട്ട് ആ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കും. അതിനൊക്കെയുള്ള മിടുക്കുണ്ടവന്. ഇതൊക്കെ ഞാനും രോഹിണിയുടെ എപ്പോഴും പറയുന്നതാ. ഇപ്പൊ അവന്റെ കള്ളത്തരം മുഴുവൻ അറിയാവുന്ന തനിക്ക അതവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അവനോടൊപ്പം നടന്ന് പല കൊള്ളരുതായ്മകളും ചെയ്ത ആളെന്ന നിലയ്ക്ക് എനിക്കറിയാം അവ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന്. എവിടുന്നു അവന് പണം വരുന്നുണ്ട്? ഇടയ്ക്ക് കുഴൽപ്പണത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അതാ ഞാൻ പറഞ്ഞത്, ആ സ്റ്റേഷനിൽ എസ് ഐ ഒതുക്കിയതും അവൻ തന്നെയാ. സൂക്ഷിക്കണേ മോളെ, അവൻ അപ്പനും അമ്മയൊന്നും ഇല്ലാത്തവൻ, മനസാക്ഷി തീരെ ഇല്ലാത്തവൻ. അങ്ങനെ ഒരുത്തന് ആരെ അപകടപ്പെടുത്താൻ ഒരു മടിയും കാണത്തില്ല. സൂക്ഷിച്ചു തന്നെയാ ഞാൻ മുന്നോട്ട് പോകുന്നത്. ലച്ചുമോളെ പാച്ചന് ജീവനാ, അതൊരവസരമായി കണ്ടിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാതിരുന്ന ഭാഗ്യം. അത് നേരാ മോളെ, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ഒരുത്തന് ഭാര്യയെന്നോ കുഞ്ഞെന്നോ കുടുംബമെന്നോ ഇല്ല. മോളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, കുഞ്ഞും ശരത്തും ഒന്നിച്ചിരിക്കുമ്പോ പോലും മോളുടെ ഒരു നോട്ടം വേണോ അവിടെ? എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാ മതി, കൊല്ലണമെങ്കിൽ അവനെ കൊല്ലാം. ഒരുപാട് നിരപരാധികളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ, ഇനി നല്ലതിനു വേണ്ടി ഒരുത്തനെ കൊല്ലുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പോയിട്ട് വട്ടോ അമ്മച്ചി. ഒരു സമയത്ത് ഈ പറയുന്ന ശരത്തിനേക്കാൾ ദേഷ്യമായിരുന്നു എനിക്ക് നിന്നോട്. എന്നാ ഇപ്പൊ നീ അങ്ങ് പോകുമ്പോ എന്റെ മക്കളെ കുറിച്ച് ഓർത്തു പോകും ഞാൻ. ഇത്രയും ദിവസം പോയതറിഞ്ഞില്ല. നീയും എന്റെ രോഹിണി മോളും അടുത്തുള്ളത് കൊണ്ട് പിള്ളേരുടെ പപ്പ അങ്ങ് പോയ ശേഷം നല്ലത് പറഞ്ഞു കൊടുത്ത ഞാൻ എന്റെ രണ്ട് മക്കളെയും വളർത്തിയത്. അവര് നല്ലവരുമായിരുന്നു. അങ്ങനെയുള്ളവർക്ക് കർത്താവ് മുൾക്കിരീടം കൊടുത്തപ്പോ കർത്താവിനും അങ്ങനെ ആയിരുന്നല്ലോ എന്നോർത്ത് സമാധാനിക്കാനേ പറ്റൂ. എല്ലാം ശരിയാവും അമ്മച്ചി. പിന്നെ അങ്ങനെ ശരിയാവുമ്പോ ഈ രോഹിണി ഈ വീട്ടിലോട്ട് തന്നെ വരണം, ജോസാറിനൊപ്പം ജീവിക്കണം. അത് നേരത്തെ ആകാമായിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ എന്റെ രാഗിമോള് തൂങ്ങി നിൽക്കില്ലായിരുന്നു. അങ്ങനെ തന്നെ വരണവടാ, നോക്കിക്കോ. മിക്കവാറും നിന്റെ അളിയൻ തന്നെ നിന്നെ തല്ലിക്കൊല്ലും. കെട്ടിയവനെ കളഞ്ഞിട്ട് കൊലയാളിയുടെ പിന്നാലെ നടക്കുന്ന അവളെയും തല്ലിക്കൊല്ലും. കൊല്ലട്ടെ, എല്ലാവരെയും കൊല്ലട്ടെ, എന്നിട്ട് അവസാനം അവൻ ചങ്കുപൊട്ടി കരയട്ടെ. ഇത്തരക്കാര് പെട്ടെന്ന് മരിക്കുന്നതാ ടീച്ചറെ നല്ലത്. ഇനി ആ രീതിയിൽ നീ സംസാരിച്ചാ നിന്നെ ചിലപ്പോ ഞാൻ കൊന്നു വരും. എന്റെ അനിയത്തിയെ പോലെ അപ്രതീക്ഷിതമായ ഒരു മരണം എന്നെ തേടി വന്നാൽ അതൊരു കൊലപാതകം തന്നെയായിരിക്കും.